അർജുൻ്റെ കണ്ണാടിക്കലെ വീടിനടുത്താണുള്ളത്. ഇവിടെ കൊണ്ടോട്ടിയിൽ നിന്നും ഒരു 80 വയസ്സുകാരൻ എത്തിയിട്ടുണ്ട്. അത് അത്രയും ദൂരെ നിന്നും ഇവിടെ എത്തണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണമുണ്ടാവും. പറയാൻ ചോദിച്ചു നോക്കാം. കൊണ്ടോട്ടിയിൽ നിന്ന് ലക്ഷ്മേശ്വരം പോയി തന്നെ അവിടെ വരുമ്പോ അയില വന്നു വന്ന് അവിടെ കണ്ട് മിന്നെ തന്നെ കോഴിക്കോട് എത്തി. അല്ല, മിന്നാന്ന് കോഴിക്കോട് ഇന്നലെ ഇവിടെ എത്തി. മിന്നാന്ന് കോഴിക്കോട് എത്തി, ഞാൻ പേരെ പോയി. അതിൽ ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. രാത്രി പറമ്പള്ളിയിലുണ്ടായി. ഇനി അവിടുന്ന് അന്വേഷിച്ച് നടന്നു വന്നു. ഡ്രൈവറായി ബോംബെയിൽ 10 കൊല്ലം കൽക്കത്ത ബോംബെ ഓടി. പിന്നെ ഞാൻ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്ന് ചിറങ്ങാടിന്ന് അവിടെ കൂടി, അവിടെ ഉണ്ണിയെട്ടി അവിടുന്ന് കൂടി. അവിടെ 4 മക്കളും 2 പെൺമക്കളും, 4 ആൺമക്കളും 2 പെൺമക്കളും. അർജുനെ പോലെ തന്നെ അങ്ങനെ ഒരു ലോറിയിൽ കുറേയേറെ കാലം ഡ്രൈവറായിരുന്നല്ലേ. 44 കൊല്ലം വണ്ടി പോയി ഞാൻ. 2004 നിർത്തി. ഇപ്പോ പണിയൊന്നുമില്ല, ഇപ്പൊ നടക്ക പണി. ഒരു ഡ്രൈവർ എന്താണ് അല്ലെ, ഡ്രൈവറിന്റെ വികാരം എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ പഴയ നാട്ടിലും പോയി. വണ്ടി ആക്സിഡന്റ് ആയില്ല, ഒരു വണ്ടി ആക്സിഡന്റ് ആയി, വണ്ടി പൊടിപ്പൊടി ആയി പോയി. എനിക്ക് ഒന്നും അങ്ങനെ പറ്റിയില്ല, തൽക്കാലം കൂടെ ഒരു മുടിയായിരുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പം അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിട്ട് മടങ്ങോ? ഇൻഷാല്ലാ നോക്കണം. ഉറപ്പിച്ചില്ല. ഇങ്ങോട്ടുണ്ടാവും, ചിലപ്പോ പോകും. ഞാൻ അച്ഛനെയും മകനെയൊക്കെ കണ്ടോ? ബന്ധുക്കളെയൊക്കെ കണ്ടോ? ഇല്ലില്ല, കണ്ടിട്ടില്ല. കാണണം കുറച്ച് കഴിഞ്ഞിട്ട്. കൊണ്ടോട്ടിയിൽ നിന്നും ഇങ്ങ് കോഴിക്കോട് കണ്ണാടിക്കൽ അർജുൻ്റെ വീടിന് മുറ്റത്തെ എത്തണമെങ്കിൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അർജുൻ ഓടിച്ചതുപോലെയുള്ള ഒരു ലോറിയുടെ വളയം പിടിച്ച കൈകളാണിത്. അപ്പോൾ ഒരു മകൻ നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായി അറിയുന്ന ആൾ ഇത്രയും ദൂരെ നിന്ന് കണ്ണാടിക്കൽ എത്തണമെങ്കിൽ അദ്ദേഹത്തിനുള്ള കാരണം ഇതുതന്നെയാണ്. അരുൺ കിഷോറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.